ജ്യോത്സ്യം നോക്കണ തിരുമേനി. അതേടോ, അത് നേരെ കിഴക്കോട്ട് പോയി ആദ്യം കാണുന്ന വരത്തോട് തിരിഞ്ഞാ മതി. വിട്ടോ, പോലീസുകാരൻ തന്നെ ജ്യോത്സ്യനെ തേടുന്നത്. ആ എന്താ വേണ്ടേ? പേരയുടെ വീട് തന്നെയാണല്ലോ. അതെ. തിരുമേനില്ലേ? ഉണ്ട്. ഞങ്ങൾ കീരേക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര സമിതിക്കാരാ. അവിടെ നടന്ന വിഗ്രഹമോഷണം തിരുമേനി ഒരുപക്ഷെ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. വിഗ്രഹം തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം. നാട്ടുകാരൊക്കെ ധർമ്മ സങ്കടത്തിലാ. അവിടെ പോലീസും പട്ടാളം ഒന്നും ഇല്ലേ? അതൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല തിരുമേനി, ഒക്കെ കണക്കാ. നമ്മൾ ആരാണ പറഞ്ഞ? ക്ഷേത്ര സമിതി സെക്രട്ടറി. വേഷം കെട്ട് പട്ടേരി എടുത്ത് വേണ്ട, സത്യം പറടോ. താനാരാ? പോലീസല്ലേ? നിഴല് കണ്ടാൽ ഇവിടെന്ന് പറയും വന്ന ദൂതൻ ആരാണെന്ന്. ആ ആളോട സ്വന്തം ജോലിയും പേരും പറഞ്ഞ് ജോത്സ്യനെ കാണുന്നത് അത്രയ്ക്ക് അപമാനമാണെങ്കിൽ എന്തിനാ വന്നേ? ക്ഷമിക്കണം, ഒരു തെറ്റുപറ്റിപ്പോയി. കളവ് പ്രശ്നത്തിൽ പോലീസിനെ അങ്ങ് സഹായിക്കില്ലെന്ന് ആരോ പറഞ്ഞു, അതുകൊണ്ട്. നുണപ്രശ്നത്തിലും ഞാൻ സഹായിക്കില്ല. അയ്യോ അങ്ങനെ പറയരുത്. ചെയ്തു പോയ തെറ്റിന് എന്തു പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം. താൻ ആരാ? ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാ, സർക്കിൾ ഇൻസ്പെക്ടർ കുട്ടികൃഷ്ണ പൊതുവാൾ. മോഷണം എന്നാ നടന്നെ? സെപ്റ്റംബർ 9 അത് മലയാളം എത്രയായിട്ട് വരും ശങ്കര? കന്നി 4. ഇന്ന് ദേവപ്രശ്നമുള്ള ദിവസ, അതുകൊണ്ട് മറ്റൊരു കാര്യത്തിനും കവടി തൊടില്ല. ആട്ടെ, ദൈവങ്ങളെ ഒക്കെ മനസ്സിൽ ധ്യാനിച്ച് 108 താഴെ ഒരു സംഖ്യ പറഞ്ഞേ. 72. മീനം. ആരൂഢം മീനമാകുമ്പോ നഷ്ടപ്രശ്നത്തിൽ ഗോചരം എന്താണ് ശങ്കര? അത് ആരുടം മീനം മേഹടം എടവം മിഥുനം കർക്കടകം താനൊക്കെ എന്നാടോ നേരെയാകാൻ പോണേ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുളം കിണർ നദി തുടങ്ങിയ സ്ഥലങ്ങള്. അല്ല, ഈ പോഴമാരെ അങ്ങനെ പോലീസിൽ എടുക്കുകയാണോ അതോ പോലീസിൽ ആയ ശേഷം പോഴമാരാകുകയാണോ? ഇതിലേതാ ശരി? എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവ സ്ഥലത്തിന് 100 വാരയ്ക്കടുത്ത് തെളിവ് കിടക്കുമ്പോ അത് നോക്കാതെ ഇത്ര ദൂരം വന്ന തന്നെയൊക്കെ പോടന നല്ലത് എന്താ പറയണ്ടേ? ക്ഷേത്രക്കുളത്തിലോ കിണറ്റിലോ നോക്കിയോ? വിഗ്രഹത്തിൽ കിടപ്പുണ്ടോ തിരുമേനി? സർക്കാർ തരുന്ന ശമ്പളം താനല്ലേ കൈനീട്ടി വാങ്ങണേ. ബുദ്ധിയോ ഇല്ല, ശരീരം കൊണ്ടെങ്കിലും അധ്വാനിക്കടൂ. പോയി അന്വേഷിക്ക. ശ്രീകോവിലിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച പാരയ്ക്ക് ഗ്രിപ്പ് കിട്ടാൻ ഉപയോഗിച്ച കടലാസായിരിക്കും. സന്ധ്യ എസ് സ്റ്റാൻഡേർഡ് 7 ക്ലാസ് നമ്പർ 5 SBM സ്കൂൾ. ആ
സ്ഥിരം ഡോക്ടർമാരുടെ വീട്ടിൽ മാത്രം മോഷ്ടിച്ചിരുന്ന നിയന്ത്രണ അമ്പലത്തിൽ കയറിയത്. അത് പിന്നെ സാറേ ഇടയ്ക്ക് ഒരു ചേഞ്ച് ഒക്കെ വേണ്ട. കഴിവരണം.